ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ തന്നെ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ഡൗട്ട് അതാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻസസ് ഒരുപാട് വൈകി അല്ലെങ്കിൽ മെൻസസ് തെറ്റിയിട്ട് ഒരുപാട് കാലമായി, പക്ഷെ എത്ര നമ്മൾ ടെസ്റ്റ് ചെയ്താലും നെഗറ്റീവ് മാത്രമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നു, കാരണം മെൻസസ് ഒരുപാട് തെറ്റി നമുക്ക് നെഗറ്റീവ് കാണിച്ചാലും ചിലപ്പോഴൊക്കെ നമുക്ക് പ്രഗ്നൻസി കിട്ടാറുണ്ട് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിക്ക് മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ വന്നാൽ നമുക്ക് അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾക്കത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആർത്തവം എത്ര വൈകിട്ടും നമ്മൾ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും നെഗറ്റീവ് മാത്രമാണ് കാണിക്കുന്നത്, പക്ഷെ നമുക്ക് സിംപ്റ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇതിൽ തന്നെ പറയും, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളിനി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മുടെ ആർത്തവം വൈകിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് എത്ര നടത്തിയിട്ടും പ്രഗ്നൻസി കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, നമ്മൾ ഗർഭിണി ആണ് എന്നിട്ടും പ്രഗ്നൻസി പ്രഗ്നൻസിയുടെ നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്നില്ല ടെസ്റ്റുകളിലൊന്നും എങ്കിൽ, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് അല്ല. ഈ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ പ്രഗ്നൻ്റ് ആണ് എങ്കിൽ പോലും എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളത് ആദ്യം നോക്കാം. അതിലാദ്യത്തെന്ന് പറയുന്നത്, നമ്മൾ മേടിച്ച് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില കാർഡുകൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് കാണിക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ അതുണ്ടാക്കിയിരിക്കുന്നതിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും വ്യത്യാസം കൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിക്കുമ്പോൾ ഒന്നോ രണ്ടോ ബ്രാൻഡ് മാറിയിട്ടുള്ള കാർഡുകൾ, അതായത് ഒരു കമ്പനിയുടെ അല്ലാത്ത ഒന്നോ രണ്ടോ കാർഡുകൾ, പല പല കമ്പനിയുടെ ഒന്നോ രണ്ടോ കാർഡുകൾ ഒരുമിച്ച് മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോഴൊക്കെ ചില കാർഡുകളിൽ നെഗറ്റീവ് കാണിക്കാറുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് ഇരട്ട കുട്ടികളാണെങ്കിൽ, ഇരട്ട കുട്ടികളോ അതിൽ കൂടുതലോ കുട്ടികൾ നമുക്ക് ഒറ്റ പ്രസവത്തിൽ കിട്ടും, അല്ലെങ്കിൽ ഗർഭിണിയാണ് നമ്മളെങ്കിൽ എച്ച് സി ജി ഒരുപാട് അളവിൽ ഉയർന്നായിരിക്കുള്ളൂ ഉൽപ്പാദിപ്പിക്കപ്പെടുക. മാത്രമല്ല, വീട്ടിലെ തന്നെ ഗർഭപരിശോധനയ്ക്ക് ശരിയായിട്ടുള്ള ഒരു നമുക്കൊരു ടെസ്റ്റിൽ നമുക്ക് ശരിയായിട്ട് അറിയാൻ പറ്റില്ല, റിസൾട്ട് കിട്ടില്ല. ഇതിനെ ഹൈ ഡോസ് ഹുക്ക് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിൽ, അതായത് നമുക്ക് ട്യൂബിലൊക്കെയാണ് പ്രഗ്നൻസി കിട്ടുന്നതെങ്കിൽ, ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എത്ര ടെസ്റ്റ് ചെയ്താലും നെഗറ്റീവ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എച്ച് സി ജിയുടെ ഉൽപ്പാദനം വൈകുന്നതും നമുക്ക് വയറുവേദന ഉണ്ടാവുന്നതും എല്ലാം ഇതിനൊരു കാരണം തന്നെയാണ്. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസിയും ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ നേരത്തെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതെങ്കിൽ എച്ച് സി ജി ഹോർമോണിൻ്റെ ഉൽപ്പാദനമൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് കാണിക്കാനായിട്ടാണ് സാധ്യത ഉണ്ടാവുള്ളൂ. ഗർഭധാരണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാണ് മൂത്രത്തിൽ എച്ച് സി ജി കണ്ടെത്താൻ കഴിയുള്ളൂ. ചില ആളുകളിലാണെങ്കിൽ അതിൽ കൂടാനായിട്ടും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച്, അതായത് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അല്ലെങ്കിൽ PCOD, PCOS, ഇതെല്ലാം തന്നെ നമ്മൾ ഗർഭിണി ആണെങ്കിലും നമുക്കിത് നെഗറ്റീവ് കാണിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള ആളുകളിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ എച്ച് സി ജിയുടെ ഉൽപ്പാദനം പെട്ടെന്ന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നെഗറ്റീവ് കാണിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുലയൂട്ടുന്ന അമ്മയാണ്, ആ സമയത്താണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയേക്കണമെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസികൾ നെഗറ്റീവ് കാണിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ്, അതായത് മുലപ്പാൽ ഉൽപ്പാദനം സാധ്യമാക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പക്ഷേ ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളെ ഒരേ സമയം അമർത്താൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് നെഗറ്റീവ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും എന്താണ് നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടാത്തത്. ഇനിയിപ്പോൾ പ്രഗ്നൻസി അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ക്രമം തെറ്റിയുള്ള ആർദ്രപോക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിന് മറ്റ് പല കാരണങ്ങളും ഉണ്ടാവും, ഹോർമോൺ ചേഞ്ച് ഉണ്ടാവാം, ജീവിതശൈലി ഉണ്ടാവാം, വ്യായാമക്കുറവ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ റെഗുലറാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 3.5 മാസത്തിന് അടുത്തെത്തിയപ്പോഴാണ് ഞാൻ തന്നെ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ പറ്റണത്. അതുവരെയുള്ള എല്ലാ ടെസ്റ്റിലും നെഗറ്റീവ് തന്നെയാണ് കാണിച്ചത്. ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും നെഗറ്റീവ് ആയിരുന്നു, അതുപോലെ തന്നെ കാർ ടെസ്റ്റ് ആണെങ്കിലും നെഗറ്റീവ് ആണ്. അവസാനം ഡോക്ടർ വരെ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ നോക്കൂ എന്ന് പറഞ്ഞ് വിട്ടിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്ത് 2 ആഴ്ച റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നോക്കിയപ്പോഴും നെഗറ്റീവ് തന്നെയാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾക്ക് പോസിറ്റീവ് കാണിക്കുന്നത്. എനിക്ക് അടിവയറു വേദന ശക്തമായിട്ട് വരികയും തളർച്ചയൊക്കെ വരുന്ന കാരണം വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം നോക്കിയപ്പോഴാണ് പോസിറ്റീവ് കാണിക്കുന്നത്. അപ്പോഴും 3.5 മാസം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഡൗട്ട് വരണം ഓരോരുത്തർക്കാണെങ്കിലും നമ്മൾ അപ്പോൾ തന്നെ കമൻറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ കമൻറ്റിനുള്ള റിപ്ലൈ തരാറുണ്ട്. അതിന് എല്ലാവരും സന്തോഷമാണെന്ന് പറയണമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റു മരുന്നുകളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിരാവിലത്തെ യൂറിൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. പല പല കാർഡ് മേടിച്ചു കൊടുക്കുക, നോക്കുക. ഒരു കമ്പനിയുടെ അല്ല, പല കമ്പനിയുടെ കാർഡുകൾ ഉപയോഗിച്ചിട്ട് വെളുപ്പിനെയുള്ള യൂറിൻ എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലർക്കൊക്കെ 3 മാസമൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് അറിയണത് മിക്കവർക്കും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽ പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കായി വരുന്നവരെ താങ്ക് യു.